നാഗേന്ദ്രതൽപ്പശയനം നയനാഭിരാമം യോഗീന്ദ്രവന്ദ്യസുപദം ശിരസാ നമാമി ജീവാത്മമോക്ഷസുഹൃദം ശ്രിതവിഷ്ണുപാദം പൂർണത്രയീശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വസുദേവായ ഓം ശ്രീ പൂർണത്രയീശായ സർവസാക്ഷിണേ നമ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വൈക്കത്തപ്പാ ഭഗവാനെ, വൈക്കത്തപ്പാ ശരണം. ശുഭസുപ്രഭാതം. ഈ മനോഹരമായ സുപ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് രാവിലെ ഭഗവാനെ സ്തുതിക്കുകയും ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുകയും അല്ലെങ്കിൽ ജപിക്കുകയും ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം മറ്റൊന്നാണ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായി ആദ്യമായി ഞാൻ പറയുകയാണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില വ്യക്തികൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വരൂ ഈ മാർഗത്തിലേക്ക് വരൂ, ഈ വഴിയിലേക്ക് വരൂ, ഇവിടെ ഇതാ സ്വർഗം സ്ഥിതി ചെയ്യുന്നു, സ്വർഗം ഞാൻ കാണിച്ചു തരാം. സ്വർഗത്തില് നമുക്ക് മനോഹരമായ ഒരു സ്ഥാനം, ഉർവശിയുടെയും മേനകയുടെയും ബ്രഹ്മയുടെയും തിലോത്തമയുടെയും ഒപ്പം ഇരിക്കുന്നതിനും അമൃത് കഴിക്കുന്നതിനും ആപ്പിൾ പഴം ഭുജിക്കുന്നതിനും എല്ലാം ഉള്ള അവസരങ്ങളോടുകൂടി ഒരു എയർ കണ്ടീഷൻ റൂമിൽ വളരെ സുന്ദരമായിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരുത്താം. ഞാൻ ഈ പറയുന്ന വഴിയിൽ കൂടി വരൂ. ഇതാണ് ഒരു വിഭാഗം പറയുന്നത്. വേറൊരു വിഭാഗം പറയുന്നത്, അരുത്, അത് അങ്ങനെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ ആനയെ കൊണ്ട് തലയിൽ ചവിട്ടിപ്പിക്കും, എന്നിട്ട് കൊന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും, എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ജീവൻ വയ്പ്പിച്ചിട്ട് തലയത്ത് പാറയിലിട്ട് അടിക്കും. ഓ, ഭീകരമായ അവസ്ഥ. ചിരിയാ വരുന്നത്. എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? ചിരിക്കാൻ കാരണം, ഒരാൾക്ക് മറ്റൊരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ വഴി അറിയാമായിരിക്കണം. ഡൽഹിയിലേക്ക് പോകുന്നതിനുള്ള വഴി വേണ്ട, അപ്പുറത്തെ കടയിലേക്ക് പോകുന്നതിനുള്ള വഴി ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ആ വഴി അറിയാമായിരിക്കണം. ഒരധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിന് വരുന്നതിന് മുൻപ് എത്രയോ മണിക്കൂറുകൾ, ഉത്തമരായ അധ്യാപകരുടെ കാര്യം പറയുന്നത്, എത്രയോ മണിക്കൂറുകൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടാവും എന്നറിയാമോ? തീർച്ചയായിട്ടും. കാരണം പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുന്ന എന്താണോ അത് അധ്യാപകൻ ആദ്യം പഠിച്ചിരിക്കണം. അതുപോലെ ഒരു മാർഗം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി നമ്മൾ അറിഞ്ഞിരിക്കണം. പോയവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ട് പോയവരാരും പിന്നീട് തിരിച്ച് അതേ രൂപത്തിൽ തിരിച്ചു വന്നതായിട്ട് നമുക്കറിയില്ല, ഒരു ശാസ്ത്രത്തിനും അറിയില്ല. അപ്പോൾ അവിടെ പോയാൽ, അവിടെ ചെന്നാൽ എയർ കണ്ടീഷൻ റൂം ഉണ്ടെന്നും അതിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു സീറ്റ് കിട്ടുമെന്നും ആ സീറ്റിൽ നമുക്ക് ഇരിക്കുമ്പോഴേ ഉർവശിയുടെയും മേനകയുടെയും എല്ലാം നൃത്തം കാണാമെന്നും ആപ്പിൾ കഴിക്കാമെന്നും അമൃത് കുടിക്കാമെന്നും ഒക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വെറുതെയാ. കാരണം ആരും പോയിട്ടില്ല, പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. അല്ലെങ്കിൽ അനുഭവമുള്ളവർ വന്ന്, അറിവുള്ളവർ വന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ മറ്റൊരു വിഭാഗം പറയുന്നത്, അതും നമുക്കത്ര വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അവരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചൊരിക്കലും പറ്റില്ല. കാരണം ഇവിടെ പോയിട്ട് സൗകര്യം അനുഭവിക്കുന്നവന് വരാൻ പറ്റില്ല എങ്കിൽ അവിടെ പോയിട്ട് ദുരിതം അനുഭവിക്കുന്നവൻ വന്നു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മാർഗങ്ങളിലേക്ക് ഒന്നും പോകേണ്ട. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് കഥതി സിദ്ധയെ, ഇതാരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് ഈ ലോകത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രം മുഴുവൻ പരിശോധിച്ചാല്, ലോകത്തിന്റെ ഏത് ഭാഗത്തെയും ഏത് സംസ്കാരത്തിന്റെയും ചരിത്രം പരിശോധിച്ചാല് നമുക്ക് ആകെപ്പാടെ ലോകത്ത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ, അത് ഈ പുണ്യഭൂമിയായ ഭാരതത്തിൽ മാത്രമേ, ഈശ്വരൻ മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ച് മനുഷ്യനായി നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുള്ളൂ, വഴി കാണിച്ചതല്ല ഭഗവാൻ, എന്താണ് മനുഷ്യ ജന്മത്തിന്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം എങ്ങനെ സാധ്യമാകുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ വ്യാസനും വാൽമീകിയും അത്രയും അംഗിരസും പുലസ്ത്യനും പുലഹനും ക്രതുവും സദാംഗതിയും നാരദരും ഇങ്ങനെയുള്ള ശതകോടികളായിട്ടുള്ള ഭാരതത്തിൽ ജനിച്ച് ജീവിച്ച ഋഷീന്ദ്രന്മാർ സ്വജീവിതം കൊണ്ട് സാക്ഷാത്കരിച്ച് കാണിച്ചു തന്ന ആ ഋഷീന്ദ്രന്മാര് അവർ കളവ് പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
നാരദൻ കളവ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തമാശയ്ക്ക് വേണ്ടി വിശ്വസിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ വ്യാസൻ വാൽമീകി അവരൊക്കെ കളവ് പറയും, ഗൗതമൻ കളവ് പറയും, അത്രി കളവ് പറയും, അങ്കിരത്ത് കളവ് പറയും, പുലസ്ത്യൻ കളവ് പറയും, അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റാരും അത് വിശ്വസിക്കില്ല. കാരണം അവർക്കാർക്കും അവർ ലോകനന്മയ്ക്ക് വേണ്ടി അവതാരം ചെയ്തിട്ടുള്ള ഋഷീശ്വരന്മാരാണ്, അവരാരും കളവ് പറയില്ല. അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരികയാണ് ലോകത്തിലെ മറ്റൊരു സംസ്കാരത്തിലും ഒരു സ്ഥലത്തും ഒരാൾക്കും ലഭ്യമല്ലാത്തതായിട്ടുള്ള ജ്ഞാനത്തിന്റെ അമൃത കണങ്ങള് നമുക്ക് അവർ പകർന്നു വന്നിരിക്കുകയാണ്. അവിടെ നമുക്കാണെങ്കിലോ നമ്മളാണെങ്കിലോ ജനിച്ചിരിക്കുന്നത് എങ്ങനെയാ? ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനുള്ള, ഈശ്വരനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭഗവാനെ എന്ന് വിളിക്കാനുള്ള ആ ഒരു മനസ്സോടുകൂടിയാണ്. അത് അനേക കോടി ജന്മങ്ങളുടെ സുഹൃതം കൊണ്ടാണ്. അതിൽ ഒരുവൻ മാത്രമേ ഭഗവാനെ പ്രാപിക്കുന്നുള്ളായിരിക്കാം, ഭഗവാൻ തന്നെ പറഞ്ഞതുപോലെ. എങ്കിലും ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള, ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ അത് അറിയാനുള്ള ആ ജ്ഞാനതൃഷ്ണയുമായി ജനിച്ചിട്ടുള്ള നമ്മള് അനേക കോടി ജന്മങ്ങളുടെ സുഹൃതം കൊണ്ടാണ് ഈ നരജന്മം നമുക്ക് ലഭിച്ചത്. നരജന്മത്തിൽ തന്നെ ശ്രേഷ്ഠമായിട്ട് ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ആ ത്വരയോടുകൂടി ജനിക്കുവാൻ കഴിഞ്ഞത് നമ്മളുടെ പൂർവ്വജന്മങ്ങളുടെ, അനേക കോടി പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള സുഹൃതങ്ങളുടെ ഫലമായിട്ടാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയായിരിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് നേരിട്ട് വന്ന് എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ധർമ്മ മാർഗത്തിൽ കൂടി ചരിക്കേണ്ടത്, എങ്ങനെയെല്ലാം ഈ ലോകത്ത് ധർമ്മം ആചരിച്ച് ജീവിച്ചാലാണ് സാക്ഷാത്കാരം സാധ്യമാകുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ള പല കാര്യങ്ങളെയും, പോകാത്തവര് പറയുന്ന, കേൾക്കാത്തവര് പറയുന്ന, അറിയാത്തവര് പറയുന്ന, കാണാത്തവര് പറയുന്ന ആ തെറ്റായ കാര്യങ്ങളെ നമ്മൾ എന്തിനാണ് പിന്തുടരുന്നത്? പിന്നെ എന്ത് ചെയ്യും? ആ പിന്നെ എന്ത് ചെയ്യുന്നല്ലേ, അതിലല്ലേ പട്ടത്തിന് പറയുന്നത്, ഏവം ദുർലഭ്യ വസ്തു അന്യപി സുലഭതയാഹസ്തലഭേയതന്യൽ ക്ഷുദ്രദൈവസ്ഫുടേയം. പട്ടതിരിപ്പാട് അങ്ങനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഏവം ദുർലഭ്യ വസ്തു, അപ്രകാരം ആ ദുർലഭമായിരിക്കുന്ന വസ്തു എന്ത് ചെയ്യുക, സുലഭതയാഹസ്തലഭേ, അത് സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നല്ല നെല്ലിക്ക കയ്യിൽ ഇരിക്കും പോലെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഏവം ദുർലഭ്യ വസ്തു അന്യപി സുലഭതയാഹസ്തലഭേ, മറ്റെങ്ങുമല്ലാതെ അത് കയ്യിൽ സുലഭമായി കിട്ടിയിരിക്കുന്ന അവസ്ഥയിൽ യഥന്വൽ തന്വാ വാചാ ധിയ, തനുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്തിനാണ് മറ്റ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇവിടെ ഇതാ സക്ഷാൽ ശ്രീ പൂർണ്ണത്രയീശ, ത്രയീ എന്നുള്ള വാക്കിന് മൂന്ന് എന്നാണ് സംയുക്തം, മൂന്നെണ്ണം ചേരുന്നത് എന്ന അർത്ഥം. ഞാനതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്പൂണിത്രയിൽ എത്തിയിട്ട് ഇപ്പോൾ 30 വർഷത്തിലധികമായിരിക്കുന്നു. വന്ന സമയം തൊട്ട് തന്നെ മൂന്ന് വേദങ്ങളുടെയും, വേദങ്ങൾ നാലുണ്ടെങ്കിലും മൂന്ന് വേദങ്ങളെ വേദങ്ങളായിട്ട് കരുതുള്ളൂ, അഥർവ വേദത്തെ വേദമായിട്ട് കൂട്ടാറില്ല പണ്ട് തൊട്ടേ. അപ്പൊ അതുകൊണ്ട് ഋഗ്വേദവും യജുർവേദവും സാമവേദവുമാകുന്ന വേദങ്ങളുടെ അധിപനായിരിക്കുന്ന ത്രയീ എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവാനെ കുറിച്ച് എപ്പോഴും പറയുന്നതെങ്കിലും, സത്യത്തില് മൂർത്തി ത്രയങ്ങൾ ഒന്നായിരിക്കുന്ന വസ്തു തന്നെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും സംയുക്തമായി ഒന്നായി ഏകനായി സർവേശ്വരനായി സർവശക്തനായി പ്രപഞ്ചേശ്വരനായി സ്ഥിതി ചെയ്യുന്ന സക്ഷം പൂർണ്ണത്രയീശനേവം ദുർലഭ്യ വസ്തു, അങ്ങനെ ദുർലഭമായിട്ടുള്ള വസ്തു നമ്മളുടെ കയ്യിൽ സുലഭമായിട്ട് കിട്ടിയിരിക്കുകയാണ്. വസ്തു എന്നവിടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൊണ്ടോ അതല്ലെങ്കിൽ ശബ്ദം കൊണ്ടോ കാണിച്ചു കൊടുത്തോ രൂപം കൊണ്ടോ പറഞ്ഞോ മനസ്സിലാക്കിയോ ഒരുവന് മറ്റൊരാളെ മനസ്സിലാക്കി ഇന്നേ വരെ ഉച്ചരിച്ചു പോലും അതിനെ എച്ചിലാക്കി അശുദ്ധമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒന്നിനെ കുറിച്ച് ഒരു വാക്കുപയോഗിച്ചല്ലാതെ പറയാൻ കഴിയില്ലാതെ വന്നപ്പോഴാണ് വസ്തു എന്നവ പറഞ്ഞത്. അവിടെ ആ വാക്ക് ധ്വനിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വസ്തുവാണ് അത് വസ്തു എന്ന് പറയുകയാണുണ്ടായത്. അപ്പം അങ്ങനെയായിരിക്കുന്ന സക്ഷൽ ശ്രീ പൂർണ്ണത്രയീശനെ കയ്യിൽ കിട്ടിയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത്? അങ്ങനെ സർവേശ്വരനായി രാത്രിയിലൊക്കെ പലപ്പോഴും ആഹാരം കിട്ടാതെ ആരെങ്കിലും ആ പ്രദേശത്ത് എവിടെയെങ്കിലും വന്ന് ഒന്ന് ചുരുണ്ടുകൂടി കിടന്ന് എന്താ വയ്ക്കത്തപ്പാ, എനിക്ക് ഞാൻ പട്ടിണിയാണെന്ന് പറയണമെന്നില്ല, ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എവിടെയെങ്കിലും വന്ന് കിടന്ന് ആരെങ്കിലും ഇനിയും അത്താഴം കഴിക്കാതെ കിടപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നാല് നടയും സർവകാലവും അല്ലെങ്കിൽ നട അടയ്ക്കുന്നതിന് മുൻപ് ആരെങ്കിലും അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ഇന്നും വിളിച്ച് ചോദിക്കുന്ന അവസ്ഥയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാത്രിയിൽ പട്ടിണി കൊണ്ടുപോയി പൊതിഞ്ഞ് ചോറ് കൊടുക്കുന്ന എത്രയോ കഥകള്, ഇലയിൽ കൊണ്ടുപോയി ചോറ് വിളമ്പിക്കൊടുക്കുന്ന എത്രയോ കഥകള്, ഭക്ഷണം കൊണ്ട് രാത്രിയിലും ഭക്ഷണം കഴിക്കാതെ ആരെയും കിടത്തില്ലാത്ത സ്വന്തം
സ്വന്തം പുത്രന്മാരെ പോലെ, സ്വന്തം കുട്ടികളെ പോലെ, അച്ഛനെ പോലെ വൈക്കത്തുകാർക്ക്, വൈക്കത്തപ്പൻ അച്ഛൻ തന്നെയാണ്. പറഞ്ഞിട്ടാ പോകുന്നത്, എവിടെ പോയാലും അവർക്ക് അന്നം മുട്ടില്ല. കാരണം ഭഗവാനെ വിളിച്ചിട്ട് അന്നം മുട്ടിക്കല്ലേ എന്ന് പറയാതെ ഒരു വൈക്കത്തുകാരനും വൈക്കത്തു നിന്ന് വെളിയിലേക്ക് പോകാറില്ല. അപ്പോ അങ്ങനെ അച്ഛനും അമ്മയും ഒരു ഭാഗത്ത് സംരക്ഷിക്കാനുള്ളപ്പോൾ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ലയത്തിന്റെയും എല്ലാം സർവത്തിന്റെയും അധിപരായിരിക്കുന്ന സർവേശ്വരന്മാരും നമ്മളുടെ കൈകളിൽ ഇരിക്കുമ്പോൾ, ഗുരുവായൂരപ്പൻ ഉള്ളപ്പോൾ, ചോറ്റാനുഗ്രഹ ഭഗവതി ഉള്ളപ്പോൾ, സർവേശ്വരന്മാരും നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മൾ എന്തിനാ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോകുന്നത്? മറ്റാരെങ്കിലും നമുക്ക് കാണിച്ചു തരുന്ന വഴിയോടെ നമ്മൾ കണ്ടിട്ടില്ലേ, വേദാന്തത്തിലെ ഒരു ന്യായം ഏതാണെങ്കിൽ പറയാം, അല്ല വേണമെങ്കിൽ പറയാം എന്നല്ല, ആണ്. പൂച്ചക്കുഞ്ഞ് അതിന് അപകടത്തിൽ ചെന്ന് ചാടുമ്പോൾ പൂച്ചത്തള്ളയെ വിളിച്ചത് കരയുകയാണ് ചെയ്യുന്നത്, മ്യാവും മ്യാവും. കാരണം അതിന് വഴിയറിയില്ല, അതിന് ജ്ഞാനമാർഗം അറിയില്ല, അതിന് അറിവില്ല എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് ആപത്തിൽ നിന്ന്. ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയില്ലാത്ത പൂച്ചക്കുഞ്ഞ് പൂച്ചയുടെ അമ്മയെ നോക്കിക്കൊണ്ട് കരയും, മ്യാവും മ്യാവും എന്ന്. അപ്പോഴ് തള്ളപ്പൂച്ച ഓടി വന്നതിനെ കടിച്ചെടുത്തുകൊണ്ട് പോകും, മാർജാരബോധന്യായം നോറ്റമാണ് പറയുന്നതിന്. അപ്പൊ അങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് പോയി അതിനെ രക്ഷിക്കുന്നതിനെ കുറിച്ച് കുരങ്ങന് മർക്കടബോധന്യായത്തിൽ അതല്ല പറയുന്നത്, അതിനെ കുരങ്ങനെ കുരങ്ങിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള വഴി കുരങ്ങിന്റെ തള്ള ചാടി വന്ന് അതിനെ തിരിച്ച് ക്ഷമിക്കണേ, കുരങ്ങുട്ടി തള്ളക്കുരങ്ങിനെ ചാടി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിനെ വഴി അറിയാൻ രക്ഷപ്പെടാനായിട്ട് ആപത്തിൽപ്പെടുന്ന കുരങ്ങിന്റെ കുഞ്ഞ് ആ തള്ളക്കുരങ്ങിന്റെ നെഞ്ചിലേക്ക് ചാടി വീണ് അത് രക്ഷപ്പെട്ടു പോകുന്നു. ഒന്നിന് വഴി അറിയാം, മറ്റേതിന് വഴി അറിയാം. നമ്മൾ പൂച്ചയെ പോലെയാണ്, നമുക്ക് വഴിയറിയില്ല പൂച്ച കുഞ്ഞിനെ പോലെയാ. ഭഗവാനെ എന്ന് വിളിച്ച് തീർച്ചയായിട്ടും കരയാൻ മാത്രമേ കഴിയുള്ളൂ, മൂന്തമാലയില് മൂന്തമാലയിൽ പറയുന്നത് പോലെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ കയ്യിൽ ഭഗവാൻ, നമ്മളുടെ കയ്യിൽ ഹസ്തലബ്ധനായിരിക്കുന്ന അവസ്ഥയില് കുലശേഖര ആഴ്വാര് മൂന്തമാലയിൽ പറയുന്നത് പോലെ നമുക്ക് ആകപ്പാടെ അദ്ദേഹം പറയുന്നത് വേറൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം പെട്ടെന്ന് ഞാൻ ആ പേര് മറന്നു പോയിരുന്നു, കാരണം ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിൽ ഞാനും കണ്ണീരണിഞ്ഞുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സന്തോഷത്തിന്റേതായ കണ്ണീരണിഞ്ഞുകൊണ്ടാണ്, ദുഃഖത്തിന്റെ കണ്ണീരായിരുന്നില്ല. എങ്കിലും മറന്നുപോയി പെട്ടെന്ന്, കുലശേഖര ആഴ്വാരെ പോലൊരു സുഹൃതിയുടെ പേര് മറന്നുപോയതുപോലും എന്റെ ദുഷ്കൃതം എന്ന് കരുതുന്നവനാണ് ഞാൻ. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സമ്പത്തിന്റെ ഔന്നിത്യങ്ങളിൽ നിൽക്കുമ്പോൾ പോലും പറയുന്നത്, എനിക്കതൊന്നും വേണ്ട, എനിക്ക് സുന്ദരികളെ വേണ്ട, ഭൂമി വേണ്ട, യാഗം വേണ്ട, യജ്ഞം വേണ്ട, സമ്പത്ത് വേണ്ട, ധനം വേണ്ട, കുതിരകൾ വേണ്ട, രാജ്യം വേണ്ട, അധികാരം വേണ്ട, ഭരണം വേണ്ട, ദീർഘകാലം ജീവിക്കാനുള്ള ആയുസ് വേണ്ട, ഇനി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്കാകെ വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ഹരേ 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 അവിടുത്തെ നാമജപത്തിലല്ല, ആ ലഹരിയിൽ മുങ്ങി മതിച്ച് ആനന്ദിച്ചു അതിൽ ജീവിക്കണം, അതിൽ ജീവിക്കണം, അതായി ജീവിക്കണം, അതായി ജീവിക്കണം. എനിക്കും ഭഗവാനെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തരാനുള്ള ആ ഒരു അനുഗ്രഹം അവിടുന്ന് തരണമേ. അവിടുത്തെ നാമം ചൊല്ലിക്കൊണ്ട് ജീവിക്കാനും, മരിക്കുമ്പോൾ അവിടുത്തെ രൂപം സ്മരിച്ചുകൊണ്ട്, കാരണം അന്ധകാലേജമാമേവ സ്മരൻ മുക്ത്വാ കളേവര, എത്രയാദി സമദ്ഭാവം യതിനാസ്തത്ര സംശയ, യം യം വാപി സ്മരൻ ഭാവം തിരത്യന്തേ കളേവരം, തം തമേവ കൗന്ദേയാ സദാ സദ്ഭാവഭാവിത. ഏതേതു ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ ജീവൻ വെടിയുന്നത്, ആ ഭാവത്തിലാണ് ഇനിയുള്ള ജന്മത്തില് നാം ആയിത്തീരുന്നത് എന്ന് ഭഗവാൻ പറയുമ്പോൾ, തസ്മാൽ സർവേഷു കലേഷു മാമനുസ്മരയുധ്യജ, ഭഗവാന് സദാ സമയവും എനിക്ക് അങ്ങയെ സ്മരിക്കാനായിട്ടുള്ള അവസരം തരണേ, അങ്ങയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ. മരിക്കുന്ന സമയത്ത് ഭഗവാനെ പുനഃത്രയിച്ച വെക്കുന്നപ്പാ, എല്ലാവരും എന്റെ അരികിൽ ഉണ്ടാകണേ, എല്ലാവരും എന്റെ അടുത്തുണ്ടാകണേ, നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് പൂർണത്രേശന്റെ പാദാരവിന്ദങ്ങളില് ഈ ജന്മം സമർപ്പിക്കാനുള്ള അനുഗ്രഹം തരണേ. നാരായണ 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 നാരായണ, ഇരുട്ട പ്രാർത്ഥന മാത്രമേ ഉള്ളേ. നാഗേന്ദ്ര തൽപ്പശയനം നയനാഭിരമം യോഗീന്ദ്ര വന്ദ്യ സുപദം ശിരസാ നമാമി ജീവാത്മമോക്ഷസുഹൃതം ശ്രിതവിഷ്ണുപാദം പുണത്രയീശമനിശംമൃതി ഭാവയാമി. നാഗേന്ദ്ര തൽപ്പശയനം നയനാഭിരാമം യോഗീന്ദ്ര വന്ദ്യ സുപദം ശിരസാ നമാമി.